കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രഭാത വന്ദനം ലൂക്കോസ് സുവിശേഷം അഞ്ചാം അധ്യായം ഏഴാം വാക്യം അവർ മറ്റേ പടകിലുള്ള കൂട്ടാളികൾ വന്ന് സഹായിപ്പാൻ അവരെ മാടി വിളിച്ചു അവർ വന്ന് പടക് രണ്ടും മുങ്ങുമാറാകുവോളം നിറച്ചു ഉള്ളത് ഇല്ലാത്തവരുമായി പങ്കുവയ്ക്കുമ്പോൾ ഉണ്ടാകുന്ന സംതൃപ്തിയുടെ സുവിശേഷം ലോകത്തിൽ ആദ്യം വിളംബരം ചെയ്തത് കർത്താവായ യേശുക്രിസ്തുവാണ് നല്ല ശമരിയാക്കാരൻ്റെ ഉപമയിലും അഞ്ചപ്പം കൊണ്ട് അയ്യായിരം പേരെ തൃപ്തി വരുത്തിയ സംഭവത്തിലും മനസ്സിലാക്കുവാൻ കഴിയുന്ന യാഥാർത്ഥ്യം ഇതാണ് ഇന്ന് പങ്കുവെക്കലിനേക്കാൾ പങ്കു പറ്റുന്നതിലാണ് പലരുടെയും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് ദാവീത് രാജാവിൻ്റെ മനോഭാവം ഈ വിഷയത്തിൽ നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടായിരിക്കണം ഇത്ര മനഃപൂർവമായി ദാനം ചെയ്യേണ്ടതിന് പ്രാപ്തരാകുവാൻ ഞാൻ ആർ എൻ്റെ ജനവും എന്തുള സകലവും നിങ്ങളിൽ നിന്നല്ലോ വരുന്നത് നിന്റെ കയ്യിൽ നിന്നും വാങ്ങി ഞങ്ങൾ നിനക്ക് തന്നതേ ഉള്ളൂ ദൈവം തന്നിട്ടുള്ള ഭൗതിക ദാനങ്ങൾ നമുക്ക് മാത്രം അനുഭവിക്കുവാനുള്ളതല്ല മറ്റുള്ളവർക്കും കൂടെ കൊടുക്കുവാനുള്ളതാണ് കൊടുക്കുമ്പോൾ കുറയുകയല്ല കുറവുകൾ പരിഹരിക്കപ്പെടുകയാണ് ചെയ്യുന്നത് യേശുവിൻ്റെ സാന്നിധ്യ സാമീപ്യം അനുഭവിക്കുമ്പോഴാണ് അത് പൂർണ്ണമായും ചെയ്യുവാൻ കഴിയുന്നത് പത്രോസിൻ്റെ പടകിൽ മീൻ നിറഞ്ഞു കഴിഞ്ഞിട്ടും തൻ്റെ വലയിൽ പെരുത്ത മീൻകൂട്ടം അപ്പോഴും കിടപ്പുണ്ടായിരുന്നു വയറിൻ്റെ വിളിയും വലയുടെ വിലയും അറിയുന്ന പത്രോസ് തൻ്റെ വലയിൽ കിടന്ന മത്സ്യത്തെ സഹപ്രവർത്തകൻ്റെ ശൂന്യമായ പടകിലേക്ക് മാറ്റിയപ്പോൾ ഒഴിഞ്ഞ രണ്ട് പടകുകൾ നിറഞ്ഞ് കർത്താവിൻ്റെ സാന്നിധ്യത്തിൽ കരയിലേക്ക് അടുക്കാൻ ഇടയായിത്തീർന്നു ശൂന്യതകളിൽ പരിഹരിക്കുന്നവരായിരിക്കാൻ കർത്താവ് നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ സ്വർഗപിതാവെ രാവിലെ സമയത്തിനായി നന്ദിയോട് കർത്താവിനെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു കർത്താവിൻ്റെ സന്നിധിയിൽ ഞങ്ങളെ സമർപ്പിക്കുന്നു മറ്റുള്ളവർക്ക് എന്ത് നന്മ ചെയ്യാൻ കഴിയും കർത്താവിൻ്റെ സാന്നിധ്യത്തിൽ എന്ന് ഇന്ന് പകൽ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും ചിന്തിപ്പാൻ കൃപ ചെയ്യണം യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ